ഷണിൽകുമാർ, പൗരത്വ നിയമ ഭേദഗതിയാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയം? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള വലിയ സമ്മേളനം നടത്തി. കഴിഞ്ഞ ദിവസം അത് മറ്റ് സ്ഥലങ്ങളിലുണ്ടായിരുന്നു, കണ്ണൂരിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും സമാനമായ വിധത്തിൽ ഈ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന സമീപനമാണോ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന റിപ്പബ്ലിക്കൻ ഭരണഘടനയാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് പുകഴ്ത്തലോ ഇകഴ്ത്തലോ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങളുടെ വളർച്ചയോ തളർച്ചയോ നൽകുന്നതല്ല. തുല്യതയുടെ ഭരണഘടനയാണ്. നിയമപരമായി തുല്യതയും അതിൻ്റെ പരിരക്ഷയും അവസര സമത്വവും ഉറപ്പു നൽകുന്നതാണ്. ആ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് പാസാക്കിയത്. അത് നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ കേരള സർക്കാർ തന്നെ മുന്നോട്ട് വന്നു. അപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പുതിയ നിലപാട് അക്കാര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചില്ല. ആദ്യമായി ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാർ വ്യവഹാരപ്പെട്ടത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. ആ കേസ് കൊടുക്കുന്ന വിവരം തന്നെ അറിയിച്ചില്ല എന്ന് ഗവർണർ എന്ന് പറഞ്ഞപ്പോൾ, ആ ഗവർണറെ സാമന്തൻ എന്ന പദവിയല്ല ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത് എന്ന് മുഖ്യമന്ത്രി അന്ന് മറുപടി പറയുകയും ചെയ്തതാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് മതം ഒരു പ്രത്യേക ഘടകമാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദുരുപദിഷ്ടമായ നീക്കത്തിനെതിരെ അന്ന് മുതൽ ഇന്ന് വരെ ഒരേ ശ്വാസത്തിലാണ് പോരാട്ടം. രണ്ടാമത്തെ കാര്യം, അത് ചട്ടങ്ങൾ കൊണ്ടുവന്നില്ല എന്നതുകൊണ്ടാണ് സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ അതിൻ്റെ സ്റ്റേയിലേക്ക് കടക്കാതിരുന്നത്. ഇപ്പോൾ ചട്ടങ്ങൾ ലഭ്യമായിരിക്കുന്നു. വീണ്ടും അത് നിയമപോരാട്ടത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് നിൽക്കുകയാണ്. ആ നിയമപോരാട്ടം നമ്മൾ നടത്തുമ്പോൾ തന്നെ ഇത് നടപ്പാക്കാൻ കേരളം തയ്യാറല്ല എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. കാരണം പൗരത്വ ഭേദഗതി നിയമമെന്ന് പറയുന്നത് ആർക്കെങ്കിലും പൗരത്വം കൊടുക്കൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തവരെന്ന നിലയ്ക്ക് ഒഴിവാക്കപ്പെടേണ്ട കുറേ പേരുണ്ട്. ഈയിടെ RSS അഖിലേന്ത്യാ തലത്തിലുള്ളൊരു സമ്മേളനം ചേർന്നപ്പോൾ അവർ പുതിയ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ചതായി ഒരു വാർത്ത വരികയുണ്ടായി. അങ്ങയും ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കണ്ടു കാണും. ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് തുല്യാവകാശങ്ങളില്ല, തുല്യമായ ആരാധനാ സ്വാതന്ത്ര്യമില്ല, അവസര സമത്വമില്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 32 പ്രകാരമോ 726 പ്രകാരമോ നമ്മൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒരു റിട്ട് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആൾക്കാണെങ്കിൽ ആ മൗലികാവകാശത്തിൻ്റെ വിനിയോഗം ലഭ്യമാക്കാനുള്ള അധികാരം കോടതിക്കില്ലാത്ത വിധം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ സമൂഹത്തിൽ നിന്ന് സൈഡ്ലൈൻ ചെയ്യുക? ശരി, അത് പുതിയ കാര്യമല്ല. ഇപ്പം നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയില്ല. BJP ജനപ്രതിനിധികളുടെ എണ്ണം നോക്കിയാൽ അവർ ജയിക്കുന്ന സീറ്റുകളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഒഴിവാക്കപ്പെടുന്നു. അപ്പോൾ ഒരു കൂട്ടർ നമ്മുടെ കേരളത്തിനകത്ത് രാജ്യത്തിനകത്ത് വർഗീയരാണ്, പുറത്താക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു പരിസരം സൃഷ്ടിക്കുന്നു. അതിന് പൗരത്വ ഭേദഗതി നിയമം ഉപയോഗിക്കുന്നു. ഒരു വാക്കോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഇവിടെയാണ് ജാർഖണ്ഡ് നിയമസഭ ഒരു UCC പാസാക്കിയത്. ആദിവാസികൾ അതിലില്ല. ആദിവാസികളില്ലാതെ വരുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ UCC അല്ല, കാരണം എന്താണ്, ഏകീകൃതമല്ല. പിന്നെ എല്ലാ സംസ്ഥാനത്തും ഇല്ലാത്തൊരു നിയമം എങ്ങനെ ഏകീകൃത നിയമമാകുന്നത്? പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്, ഈ രണ്ട് കാര്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത അറച്ചു നിൽക്കുന്ന സമീപനം. അതിൽ പ്രധാനപ്പെട്ടത് UCCയുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് നിയമസഭയിൽ അതിന് പിന്തുണ കൊടുത്തു. ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് നിങ്ങളുടെ ഇന്ത്യ മുഖേനയാണ് ഭരിക്കുന്നത്. ഉത്തരാഖണ്ഡ്, യെസ്, ഞാൻ തിരുത്തി, ഉത്തരാഖണ്ഡ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കൽ വിഷയത്തിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഇന്നേ വരെ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുന ഖാർഗെയോ പ്രതികരിച്ചിട്ടില്ല. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആരും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. ശരി, ഓക്കെ, അതാണല്ലോ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഏതെങ്കിലും. ശരി, ഓക്കെ, അതാണ്. പക്ഷേ ഇത് ഈ പൗരത്വ വിഷയം ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയായി ഇലക്ഷനിൽ വരുമോ ഇല്ലയോ നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.